നമസ്കാരം. തുഞ്ചൻ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യലഭ്യത കുറഞ്ഞത് തീരമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വറുതിയിൽ. വെട്ടം കാനൂരിനെ സംഘർഷമുക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ സർവകക്ഷി യോഗം ചേർന്നു. നവകേരള മാർച്ചിന്റെ പ്രചരണ ജാഥകൾ സമാപിച്ചു. തിരൂർ മണ്ഡലം ജാഥ മാങ്ങാട്ടിരിയിലും താനൂർ മണ്ഡലം ജാഥ ഉണ്ണിയാലിലുമാണ് സമാപിച്ചത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം നയിക്കുന്ന ജാഥ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ അശ്വമേധമെന്ന വൈസ് പ്രസിഡന്റ് നിർമ്മല കുട്ടിക്കൃഷ്ണൻ. വിശദമായ വാർത്തകളിലേക്ക്. മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം തീരമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മത്സ്യത്തൊഴിലാളി മേഖല പൂർണ്ണമായും വറുതിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണഗതിയിലില്ലാത്ത രീതിയിൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതാണ് തീരമേഖലയിൽ രൂക്ഷമായ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുന്നത്. തിരയോട് മല്ലിട്ട് അന്നന്നത്തെ ജീവിതം കണ്ടെത്താൻ കടലിലിറങ്ങുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായും നിരാശരായി മടങ്ങേണ്ട ഗതികേടിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ 40 മുതൽ 50 വരെ തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന ഇൻബോർഡ് വള്ളങ്ങൾ കടലിലിറങ്ങുന്നത് നിർത്തി തുടങ്ങി. ജില്ലയുടെ തീരമേഖലയിൽ ഒന്നടങ്കം സ്ഥിതി ഇതാണെന്നിരിക്കെ 100 കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ വറുതിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണ ഈ സീസണിൽ പ്രധാനമായും ലഭിക്കുന്നത് മത്തി, മാന്തൽ, അയല, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങളാണ്. എന്നാൽ കടലിൽ ഇവയുടെ പൊടി പോലും കാണാനില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏറെ പ്രതീക്ഷയോടെ കടലിലിറങ്ങുന്ന തൊഴിലാളികൾ പലപ്പോഴും വെറുങ്കയോടെ മടങ്ങുകയാണ്. പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ചെലവടക്കം. ഒരു ഇൻബോർഡ് വള്ളത്തിന് ദിനം പ്രതി 10,000 മുതൽ 20,000 വരെ ചിലവ് വരും. ഇതുപോലും കണ്ടെത്താനാകാതെയാണ് പലപ്പോഴും തൊഴിലാളി സംഘങ്ങൾ മടങ്ങുന്നത്. കടബാധ്യതകൾ ഇരട്ടിയാകുന്നത് മുന്നോട്ട് പോക്കിന് പ്രതിസന്ധി തീർക്കുന്ന ഘട്ടത്തിലാണ് പല സംഘങ്ങളും തൊഴിൽ നിർത്താൻ ഒരുങ്ങുന്നത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ അവഗണനയുടെ ദുരന്ത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത്. ട്രോളറുകൾ അടക്കണം വൻകിട മത്സ്യബന്ധനയാനങ്ങൾ, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയ്ക്ക് സബ്സിഡി നേടി മത്സ്യബന്ധനത്തിനിറങ്ങുമ്പോൾ പരമ്പരാഗത തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. പെട്രോൾ, ഡീസൽ എന്നിവ പൊതുമാർക്കറ്റിൽ നിന്നും വാങ്ങിയാണ് പരമ്പരാഗത തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനിറങ്ങുന്നത്. നിർത്തലാക്കിയ മണ്ണെണ്ണക്കോട്ട പോലും പുനഃസ്ഥാപിക്കാത്ത സർക്കാർ പുതിയ എഞ്ചിനുകൾക്ക് പെർമിറ്റ് പോലും അനുവദിക്കുന്നില്ല. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതും പ്രതിസന്ധിയാണ്. മത്സ്യദൌർലഭ്യം രൂക്ഷമായതോടെ അനുബന്ധ തൊഴിൽ മേഖലയെല്ലാം പ്രതിസന്ധി ആരംഭിച്ചു. മത്സ്യക്കയറ്റുമതിയും മൊറ്റ വിതരണവും പാടെ താളം തെറ്റി. പൊതുമാർക്കറ്റിൽ മത്സ്യത്തിന് നിലവിൽ തീപിടിച്ച വിലയാണ്. മത്തിക്ക് 100 മുതൽ 120 രൂപ വരെ ഈടാക്കുന്നുണ്ട്. അയില 180 മുതൽ 240 വരെയും മാന്തളിന് 180 രൂപയും ചെമ്മീൻ 300 മുതൽ 360 രൂപയും ഈടാക്കുന്നു. മറ്റു മത്സ്യങ്ങളുടെ വില പറയുകയും വേണ്ട. ഇത് മലയാളികളുടെ തീൻമേശയിൽ നിന്ന് മത്സ്യം അകറ്റുന്നതിനും കാരണമായി. പരമ്പരാഗത തൊഴിലാളി സമൂഹം വറുതിയിലേക്ക് നീങ്ങുമ്പോൾ സർക്കാർ സമാശ്വാസ നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിട്ടുണ്ട്. വെട്ടം കാനൂരിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. ജനകീയ കൂട്ടായ്മയാണ് യോഗം വിളിച്ചു ചേർത്തത്. വെട്ടം കാനൂരിൽ അടിക്കടി രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് പഞ്ചായത്ത് അംഗം എം ബഷീറിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം നടന്നത്. ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം പോലീസ് വിളിച്ചു ചേർക്കണമെന്നും എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചാൽ ജനകീയമായി പ്രതിരോധിക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ പി കുഞ്ഞിമൂസ, സി എ സൈതലവി ഹാജി, എൻ എസ് ബാബു, എ പി സുനന്ദ, വി ശൈലജ, സി ആറമുഖൻ, കെ ടി വീരാൻകുട്ടി, തെക്കേപ്പുറത്ത് ബാബു എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഞാൻ ഈ സാധാരണ നാട്ടിൽ വരാറുണ്ട്. ആ ഒരു നിർദ്ദേശം പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആരോടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായിട്ട് താല്പര്യം ഉണ്ടായിട്ട് പറയുന്നത്, കാരണം ഇവിടെ കാനൂരിൻ്റെ മഹിത പാരമ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത്രയധികം സൗഹാർദ്ദവും അതുപോലെ തന്നെ പിന്നെ ഒരു മതസഹിഷ്ണുത ഒക്കെ കേട്ട ഒരു പ്രദേശം വേറല്ല. ഇവിടെ നേരത്തെ ഇപ്പോൾ നമ്മളിവിടെ ഏതൊരു മരണമാണെങ്കിലും വിവാഹമാണെങ്കിലും അതൊക്കെ വളരെ സജീവമായിട്ട് ഒരു യാതൊരു വിവേചനമില്ലാതെ നമ്മുടെ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പ്രദേശത്ത് ഈ പ്രദേശത്തിന്റെ പേര് പിന്നെ മോശമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾപ്പെട്ട രാഷ്ട്രീയമായിട്ട് അതിപ്രസരമുള്ള, അതായത് അങ്ങനെ തന്നെ പറയട്ടെ, രാഷ്ട്രീയ അതിപ്രസരമാണല്ലോ ഇതിനൊക്കെ കാരണം. രാഷ്ട്രീയം ഇവിടെ നേരത്തെ ബഷീറാക്ക ഇവിടുത്തെ ഇതിന്റെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ ആ ചേരി നിന്നിട്ട് ഇവിടെ ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുണ്ട്.
അത് കഴിഞ്ഞാൽ പിന്നെ നിയമം ഇവിടെ ഇവിടുത്തെ നിയമ അധികാരികൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലായിട്ടുള്ള നമ്മൾ. തിരു ടൗണിലെ ഗതാഗത സംവിധാനം പരിഷ്കരിച്ചു. താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ വൺ വേ സംവിധാനത്തിൽ നിന്നും ചെറുവാഹനങ്ങളെ ഒഴിവാക്കി. തിരു ടൗണിലെ ഗതാഗത സംവിധാനത്തിലെ അശാസ്ത്രീയത സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തുഞ്ചൻ മിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ വൺ വേ സമ്പ്രദായം വാഹന ഗതാഗതത്തിന് ഏറെ പ്രതിസന്ധി തീർത്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിഷേധവും വ്യാപകമായി. തുടർന്ന് ട്രാഫിക് അഡ്വൈസറി യോഗം ചേർന്ന ചെറുവാഹനങ്ങളെ വൺ വേ ട്രാഫിക് സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. എന്നാൽ തീരുമാനം നടപ്പാക്കുന്നതിൽ കാലതാമസം സംബന്ധിച്ച് വീണ്ടും പ്രതിഷേധമുയർത്തി. തുടർന്നാണ് തിങ്കളാഴ്ച മുതൽ വൺ വേ സംവിധാനം പരിഷ്കരിച്ചത്. ഇതോടെ ചെറുവാഹനങ്ങൾക്ക് താഴെപ്പാലം സിറ്റി ജംഗ്ഷൻ വഴി ടൗണിൽ പ്രവേശിക്കാനാകും. ബസ് ചരക്ക് വാഹനങ്ങളടക്കം കോട്ട് റോഡ് വഴി തന്നെ ടൗണിൽ പ്രവേശിക്കണം. ഇതോടെ ഗതാഗത പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരമാകുമെന്ന് ഉറപ്പായി. തിരൂർ സെൻട്രൽ ജംഗ്ഷൻ അണ്ടർ പാസേജ് കാൽനട യാത്രക്കാർക്ക് ഉപയുക്തമാക്കണമെന്ന് ആവശ്യമുയരുന്നു. അനധികൃത പാർക്കിംഗ് പാസേജിൽ കാൽനട യാത്രക്കാർക്ക് പ്രതിസന്ധി തീർക്കുകയാണ്. തിരൂർ ഏഴൂർ ഭാഗത്തു നിന്നും ഓട്ടോയടക്കം ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും മാർക്കറ്റ് റോഡിലേക്ക് സുഗമമായി പ്രവേശിക്കുന്നതിനാണ് മുനിസിപ്പാലിറ്റി ഓവർബ്രിഡ്ജിനടിയിൽ അണ്ടർ പാത്ത്വേ നിർമ്മിച്ചത്. പാത്ത്വേയിൽ വെള്ളം നിന്ന് ചളിക്കുളമായതോടെ നിലത്ത് കല്ല് നിരത്തി ഉയർത്തി. ഇതോടെ മുകളിൽ തട്ടുന്നതിനാൽ ഓട്ടോയടക്കം വാഹനങ്ങളുടെ സഞ്ചാരം പ്രതിസന്ധിയിലായി. തുടർന്ന് കാൽനട യാത്രക്കാരാണ് പാത്ത്വേ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇതും പ്രതിസന്ധിയിലാണ്. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട്. മാത്രമല്ല രാത്രികാലങ്ങളിൽ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. കഞ്ചാവടക്കം ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിൽപ്പനയും ഇവിടെ സജീവമാണെന്നാണ് പറയപ്പെടുന്നത്. മലമൂത്ര വിസർജനം നടക്കുന്നതിനാൽ പ്രദേശം വൃത്തിഹീനമാണ്. പരാതികൾ വ്യാപകമായിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പോലീസ് പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇത് പരക്കെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. വെട്ടം സി എച്ച് സിയുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ സി പി ഐ എം പ്രക്ഷോഭ രംഗത്ത്. ചൊവ്വാഴ്ച സി എച്ച് സിയിലേക്ക് മാർച്ച് നടത്തും. വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണുക, മരുന്നുകളുടെ ദൗർലഭ്യം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുന്നത്. തീരദേശ മേഖലയിലെ പ്രധാന ആശുപത്രിയായിട്ടും അത്യാവശ്യ മരുന്നുകൾ പോലും ലഭ്യമല്ലാത്തത് രോഗികൾ വലക്കുകയാണ്. നിത്യേന 1000-ത്തിനടുത്ത് രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ മരുന്നുകൾ എത്തിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് രോഗികളുടെയും ബന്ധുക്കളുടെയും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് സി പി എം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് വെട്ടം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തുക. നവകേരള മാർച്ചിന്റെ ഭാഗമായ സി പി ഐ എം തിരൂർ മണ്ഡലം കാൽനട ജാഥ മാങ്ങാട്ടിരിയിൽ സമാപിച്ചു. സമാപന ദിനത്തിൽ തിരുനാവായ തലക്കാട പഞ്ചായത്തുകളിൽ ആണ് ജാഥ പര്യടനം നടത്തിയത്. നവകേരള മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്കാണ് സമാപനമായത്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ 4-ാം ദിനത്തിൽ കാതനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച തലക്കാട് മാങ്ങാട്ടിരിയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. പി മുഹമ്മദ് അലി അധ്യക്ഷനായി, എ ശിവദാസൻ, ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, സി വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കെ രാഗേഷ് സ്വാഗതവും ടി ബാബു നന്ദിയും പറഞ്ഞു. ജാഥയ്ക്ക് തിരുനാവായ, കാരത്തൂർ, വി പി അങ്ങാടി, പാറശ്ശേരി, പൂക്കൈത എന്നിവിടങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, പി പി ലക്ഷ്മണൻ, ജമീല ഉസ്മാൻ പൂളക്കോട, കരിമാധവനാട, സെയ്ദു ഉമ്മർ തങ്ങൾ, ടി ഷാജി എന്നിവർ സംസാരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടതുപക്ഷത്തെ ഇപ്പൊ പ്രതിരോധിക്കാൻ ഇങ്ങനെ ജാഥ നടത്തേണ്ടി വന്നത് വളരെ എളുപ്പത്തിൽ വീണ്ടും ഐക്യ ജനാധിപത്യം തന്നെ അധികാരത്തിൽ വരും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നിട്ടിരിക്കുന്നു. മന്ത്രിമാരാകാൻ ആളുകളൊക്കെ റെഡിയായി കുപ്പായം തന്നെ കാത്തിരിക്കുമ്പോഴാണ് അരുവിക്കര തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി പറഞ്ഞത് ആ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ആളുകളൊക്കെ പോയി, ഇനി ആളുകളൊന്നും നിന്നിട്ട് വരാനില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളും കേരള കോൺഗ്രസിന്റെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യാനികളും പിന്നെ കോൺഗ്രസുകാരും കൂടി ചേർന്നാൽ കേരളത്തിൽ തുടർച്ചയായ ഭരണം ഐക്യമുന്നണിക്കാണ് കാരണം. സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബി ജെ പിക്ക് കിട്ടിയ ഓരോ വോട്ടും ആരുടേതാണ്? കമ്മ്യൂണിസ്റ്റുകാരുടേതാണ്. പക്ഷെ അന്ന് തന്നെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറഞ്ഞു ഈ കേരളത്തിന്റെ മണ്ണിൽ വോട്ട് നോക്കാതെ രാഷ്ട്രീയം പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ മതവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം ചെങ്കൊടി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇടതുപക്ഷത്തെ കേരളത്തിലെ ജനങ്ങൾ ഹൃദയപക്ഷമായി കാത്തു സൂക്ഷിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. സി പി എം താനൂർ മണ്ഡലം കാൽനട ജാഥ സമാപിച്ചു. ഉണ്ണിയാലിലാണ് ജാഥ സമാപിച്ചത്. സി പി ഐ എം താനൂർ നിയോജക മണ്ഡലം കാൽനട ജാഥയും സമാപിച്ചു. താനൂർ കേപുരം മേഖലയിലെയും നിറമരുതൂർ പഞ്ചായത്തിലെയും
പര്യടനത്തോടെയാണ് ജാഥയ്ക്ക് സമാപനമായത്. സമാപന ദിനത്തിൽ ജാഥ കേബ്രം മൂലക്കിൽ നിന്നും ആരംഭിച്ചു. കുണ്ടുങ്ങൽ, പട്ടിരുപറമ്പ്, വട്ടത്താണി, ആലിഞ്ചോട്, നൂറുമൈതാനം, മങ്ങാട്, വള്ളിക്കാഞ്ഞിരം എന്നിവിടങ്ങളിൽ പര്യടനത്തിന് ശേഷം ഉണ്ണിയാലിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ ഇ ജയൻ, കെ വി സിദ്ദിഖ, കെ ടി ശശി, പി ശങ്കരൻ, എം അനിൽകുമാർ, ചുള്ളിയത്ത് ബാലകൃഷ്ണൻ, പി സിറാജ്, അഡ്വക്കറ്റ് രാജേഷ് പുതുക്കാട് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച താനൂർ വാഴക്കാത്തെരുവിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത്. പര്യടനത്തിനുടനീളം ഉജ്ജ്വല സ്വീകരണങ്ങളാണ് ജാഥ ഏറ്റുവാങ്ങിയത്. ഏറ്റവും കൂടുതൽ ലീഗിന് വോട്ട് നൽകുന്ന ഒരു സ്ഥലമാണ് താനൂരിന്റെ തീരപ്രദേശം. ആ തീരപ്രദേശത്ത് മനുഷ്യന് കുടിവെള്ളം കിട്ടാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇവിടെ ആ പ്രശ്നം കുറച്ച് കുറവാകുമെന്നാണ് ഞാൻ കരുതുന്നത്. തീരദേശ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ ആളുകൾക്ക് ശുദ്ധജലം കുടിക്കാൻ കിട്ടണം ചെയ്യുന്നതാണ്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ശുദ്ധജലം അവർക്ക് കുടിക്കാൻ കിട്ടണം ചെയ്യുന്നത്. ആ ശുദ്ധജലം കൊടുക്കാൻ കഴിഞ്ഞ 65 വർഷമായി നമ്മുടെ നാട്ടിൽ നിന്ന് MLA-യും MP-യും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ജയിച്ചു പോയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ നാട് ഞങ്ങളോട് പറഞ്ഞത്. കുടിവെള്ളത്തിന്റെ മാത്രം പ്രശ്നമല്ല, അവിടെ ഒട്ടേറെ വിഷയങ്ങൾ തീരദേശ മേഖലയിൽ നിലനിൽക്കും. വലിയ വിഭാഗം ജനങ്ങൾ തീരദേശ നിവാസികളോടുള്ള ഈ അവഗണനയിൽ മനമെടുക്കുന്നു. വലിയ രൂപത്തിലുള്ള വിഷയങ്ങൾ തീരദേശ മേഖലയിലുണ്ട്. ജാഥ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പര്യടനം ആരംഭിച്ചത് താനൂരിലെ ചിറക്കലാണ്. ചിറക്കല് ജാഥ എത്തിയ സമയം മുതൽ തന്നെ RSS-ഉം BJP-യും വലിയ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചത്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നത് ഇതാണ് RSS-ന്റെ എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന സംസ്ഥാന ജാഥ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ അശ്വമേധമാകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിർമ്മല കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. തിരൂരിൽ നവോദയ വിദ്യാലയം ആരംഭിക്കാൻ പരിശ്രമിക്കുമെന്നും നിർമ്മല കുട്ടിക്കൃഷ്ണൻ വ്യക്തമാക്കി. കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന പ്രസിഡന്റായതോടെ സംഘടനയുടെ കെട്ടുമട്ടുമാറിയെന്ന് നിയുക്ത വൈസ് പ്രസിഡന്റും തിരൂർ നഗരസഭാ കൌൺസിലറുമായ നിർമ്മല കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. തുഞ്ചൻ വിഷ്ണു നൽകിയ പ്രത്യേകം അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കാനല്ല, ഭരണം പിടിച്ചെടുക്കാനാണ് BJP തീരുമാനം. ഇതിനു മുന്നോടിയായി നിയമസഭാ മണ്ഡലം പ്രവർത്തക കൺവെൻഷനുകൾ പൂർത്തിയായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അശ്വമേധമാണ് കുമ്മനത്തിന്റെ സംസ്ഥാന യാത്ര. SNDP സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല, ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നിർമ്മല കുട്ടിക്കൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ആ അവരുടെ ആ സന്നദ്ധതയെ സ്വീകരിച്ചുകൊണ്ട് നിയമസഭയുടെ പടികൾ ചവിട്ടി കയറാൻ ഞങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിലേക്ക് ഒരു പങ്കാളിയാവാൻ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള പദവി ഒന്നും കൂടി ആവർത്തിച്ച് കിട്ടിയപ്പോൾ അതിനൊരു വളരെയധികം സംതൃപ്തിയുണ്ട്. അതിൽ പങ്കാളിയാവാനും കുമ്മനത്തിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ളൊരു പിന്തുണ കൊടുത്തുകൊണ്ട് അതിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. SNDP ആയിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കണേയുള്ളൂ, നടന്നുകൊണ്ടിരിക്കണേയുള്ളൂ. അതൊന്നും ഒരു അന്തിമമായിട്ടുള്ളൊരു ഇതായിട്ട് പറയാറായിട്ടില്ല. അതിപ്പോഴും പല തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അത്രമാത്രം അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ളൊരു അഭിപ്രായം പറയാറായിട്ടില്ല. കലാകാരന്മാരുടെ പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. തിരൂരിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കുമാരി സുകുമാരനെ ആദരിച്ചു. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗമാണ് പൊറ്റത്തപ്പടിയിൽ നടന്നത്. യോഗം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമാരി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഈശ്വർ തിരൂർ, അനിൽ കോവിലകം, മുഹമ്മദ് അലി കൂട്ടായി, യൂനസ് ഉസ്താദ, പി മുസ്തഫ, ആമിന ടീച്ചർ, ഖദീജ യൂനസ് എന്നിവർ സംസാരിച്ചു. അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു. കലാകാരന്മാരുടെ പെൻഷൻ ലഭിക്കാത്തതിൽ സംസ്ഥാന തലത്തിൽ നടത്തി വരുന്ന സമരത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ധർണാ സമരം നടത്താൻ യോഗം തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ അവാർഡ് ജേതാവായ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമാരി സുകുമാരനെ യോഗത്തിൽ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ഒരുപാട് വർഷങ്ങളായി കലാകാരന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഇന്ന് നൽകാൻ കിട്ടാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് സമരപരിപാടികൾ ഈ സംഘടന നടത്തിയിരുന്നു, ജില്ലാ ധർണകളും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലെ പരിപാടികളൊക്കെ. ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ജില്ലാ കേന്ദ്രത്തിൽ ഒരു ധർണാ സമരം നടത്തുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിനാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, കേരള സോഷ്യൽ വെൽഫെയർ ബോർഡിൻ്റെ അവാർഡ് നമ്മുടെ ഈ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്ക് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായ ഡോക്ടർ കുമാരി സുകുമാരൻ അവർക്കാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റിനെ അനുമോദിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഈ യോഗം ഇന്ന് വിളിച്ചത്. ചേന്നര പേരാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകരചൊവ്വ ഉത്സവാഘോഷത്തിന് തുടക്കമായി. ചൊവ്വാഴ്ചയാണ് പൊങ്കാല. ചേന്നര പേരാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരചൊവ്വ മകരപൊങ്കാല മഹോത്സവത്തിനാണ് തുടക്കമായത്. തിങ്കളാഴ്ച കാലത്ത്
തിരുനട തുറക്കലോടെ പരിപാടികൾക്ക് തുടക്കമായി. തുറന്ന പ്രഭാതഭേരി, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. നാഗപ്രീതിക്കായി നാഗകളമെഴുത്തും പാട്ടും നടന്നു. വാസു നേതൃത്വം നൽകി. ചൊവ്വാഴ്ചയാണ് പ്രധാന ഉത്സവം. പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും. തുടർന്ന് വിശേഷാൽ പൂജകളും അന്നദാനവും നടക്കും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൊടിവരവുകളും ക്ഷേത്രത്തിലേക്ക് എത്തും. ഇനി അറിയിപ്പുകൾ. തിരൂർ നഗരസഭയുടെ എൻ്റെ തിരൂർ സുന്ദരനഗരം പദ്ധതിയുടെ ഭാഗമായി തിരൂർ പ്രസ് ക്ലബ്ബും നഗരസഭയും ചേർന്ന വിദ്യാർത്ഥികൾക്കായി വാട്ടർ കളർ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗങ്ങളിൽ പ്രത്യേകമാണ് മത്സരം. നഗരസഭാ പരിധിയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. 28 രാവിലെ 9 തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുൻകൂട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9846191051, 9535098597. ദേശീയ തലത്തിൽ മൂല്യവത്തായ തൊഴിൽ സംസ്കാരവും തൊഴിലാളി പക്ഷത്തു നിന്നുള്ള തൊഴിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതിന് രൂപം കൊണ്ട ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ FITU പ്രഥമ സംസ്ഥാനതല ശില്പശാല January 27-28 തീയതികളിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കും. തിരൂരിൽ ചേർന്ന ജില്ലാതല സ്വാഗത സംഘം കൺവെൻഷൻ FITU ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാന പ്രസിഡന്റുമായ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. 23 വൈകിട്ട് നടക്കുന്ന സംസ്ഥാന നേതാക്കൾക്കുള്ള സ്വീകരണത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും നടത്തുവാനും തീരുമാനിച്ചു. ഭക്തിയുടെ പുണ്യവും മതമൈത്രിയുടെ പെരുമയും വിളംബരം ചെയ്തുകൊണ്ട് പ്രസിദ്ധമായ തിരൂർ കോട്ട് കല്ലിങ്ങൽ കുഞ്ഞിൻ ഷഹീദ് മക്കാം ഷെരീഫിലെ വലിയ നേർച്ച January 31-February 1 തീയതികളിൽ നടക്കും. 25 തിങ്കളാഴ്ച വൈകിട്ട് ചെറിയ കുടിയേറ്റം നടക്കും. തിരൂർ മുത്തൂർ പുല്ലാണിക്കാട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി കലങ്കരി ഉത്സവം January 22 നടക്കും. പുലർച്ചെ നട തുറക്കലോടെ ഉത്സവാഘോഷത്തിന് തുടക്കമാവും. തുടർന്ന് വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യലഭ്യത കുറഞ്ഞത് തീരമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വറുതിയിൽ. വെട്ടം കാനൂരിനെ സംഘർഷമുക്തമാക്കാൻ ജനകീയ കൂട്ടായ്മ സർവകക്ഷി യോഗം ചേർന്നു. നവകേരള മാർച്ചിന്റെ പ്രചരണ ജാഥകൾ സമാപിച്ചു. തിരൂർ മണ്ഡലം ജാഥ മാങ്ങാട്ടിരിയിലും താനൂർ മണ്ഡലം ജാഥ ഉണ്ണിയാലിലുമാണ് സമാപിച്ചത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം നയിക്കുന്ന ജാഥ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ അശ്വമേധമെന്ന വൈസ് പ്രസിഡന്റ് നിർമ്മല കുട്ടിക്കൃഷ്ണൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.